നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന രാഷ്ട്രീയം സംഭവബഹുലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിയൊഴുക്കുകളെയും അതിൻ്റെ മുകളിലുള്ള ഒടിയൊഴുക്കുകളെയും ആ വാക്ക് വേണ്ടത്ര പ്രതിഫലിപ്പിക്കില്ല എന്ന് തോന്നുന്നു. സംഭവബഹുലമാകുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു ജനാധിപത്യ സമൂഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഈ ആഴ്ചയിൽ തുടക്കം മുതൽ എടുത്തു നോക്കാം, ആ സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 6 സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതെങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു, ജനങ്ങളുടെ വിധിയെ, ജനവിധിയെ അതെങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ തീരുമാനത്തോട് അതെങ്ങനെ ചേർന്ന് നിൽക്കുന്നു, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ യാത്ര, കേരള യാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുൻ ദേശീയ അധ്യക്ഷനുമായ അമിത്ഷാ ആണ്. അദ്ദേഹം വന്ന് കേരളത്തിനെതിരെ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. സി പി ഐ എമ്മിനെതിരെ പറഞ്ഞു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു, മൊത്തത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചും പറഞ്ഞു. ആ പറഞ്ഞു വെച്ചതെല്ലാം നേരിട്ട് ചെന്ന് കൊണ്ടത് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനും അതിൻ്റെ നായകൻ പിണറായി വിജയനുമാണ്. കാരണം സമീപകാല കേരള രാഷ്ട്രീയത്തെ കൃത്യമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സി പി എമ്മും രാഷ്ട്രീയ മുന്നണി എൽ ഡി എഫും രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനുമാണ്. അത് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് യോജിപ്പില്ലാത്തവർ പോലും സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന, നിഷേധിക്കാത്ത ഒരു വസ്തുതയാണ്. പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നിറഞ്ഞെന്ന് കളിക്കുന്നു. അതായത് എല്ലാ ലക്ഷ്യങ്ങളും അദ്ദേഹത്തിലേക്കാണ് വരുന്നത്. രാഷ്ട്രീയമായ എല്ലാ അമ്പുകളും ചെന്ന് കൊള്ളുന്ന ഇടം പിണറായി വിജയനായി മാറുന്നു. അതൊരു വലിയ രാഷ്ട്രീയമായ ഇടം തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 കേരളത്തെ ഭരിച്ച മുഖ്യമന്ത്രി ഭരണം കാലാവധി കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ ആക്രമണങ്ങളുടെയും ലക്ഷ്യമാവുക എല്ലാ കാലം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ എല്ലാ ആക്രമണങ്ങളുടെയും എല്ലാ പ്രതീക്ഷകളുടെയും, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ആക്രമണങ്ങൾ ലക്ഷ്യമാവുക സ്വാഭാവികമാണ്. പ്രതീക്ഷകളുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളുടെയും കേന്ദ്രം കൂടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അതിനാണ് നമ്മൾ ഈ ഭരണവിരുദ്ധ വികാരമില്ല, ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ ഇല്ല എന്നൊക്കെ പറയുന്നത്. ഞാൻ എൽ ഡി എഫ് സർക്കാരിന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ക്ലീൻ ചീറ്റ് കൊടുത്ത് ആ സർക്കാർ വീണ്ടും വരും എന്ന് പ്രവചിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്, പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. നമ്മൾ അമിത്ഷായുടെ പ്രസംഗത്തിലേക്കാണ് വരുന്നത്. അമിത്ഷാ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിന് അടുത്ത ദിവസം സ്വാഭാവികമായും ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നാടായ പിണറായിയിൽ ധർമ്മടം മണ്ഡലത്തിൽ നടന്ന ഇലക്ഷൻ പ്രചരണ ഉദ്ഘാടനത്തിൽ, എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉദ്ഘാടനത്തിൽ മറുപടി പറഞ്ഞു, കൃത്യമായ മറുപടി പറഞ്ഞു. ആ മറുപടിയുടെ പ്രത്യേകത, സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരിടത്തു പോലും ഒരു ബി ജെ പി വിരുദ്ധ നേതാവും പറയാത്ത കൃത്യമായ ചില കാര്യങ്ങൾ അദ്ദേഹം എണ്ണിപ്പറഞ്ഞു, അക്കമിട്ട് പറഞ്ഞു. ഒന്ന്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുഹറാബുദ്ദീൻ ഏറ്റുമുട്ടൽ കൊലക്കേസിൽ പ്രതിയായിരുന്ന ആളാണ്, അദ്ദേഹം സംശയത്തിന് നിഴലിൽ നിന്ന ആളാണ്, അദ്ദേഹം അത്ര പരമ പവിത്രമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളല്ല. ആ കേസ് കേൾക്കാനിരുന്ന ജസ്റ്റിസ് ലോയയുടെ ദുരൂഹ മരണം അമിത്ഷായുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞു മുഖ്യമന്ത്രി. ഗുജറാത്തിലെ 2002 മുസ്ലിം വിരുദ്ധ കൂട്ടക്കൊല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വർഗീയ കലാപം വംശഹത്യയായിരുന്നു എന്ന വാക്കുകൊണ്ട് കൃത്യമായി അദ്ദേഹം നിർവചിച്ചു. നിസ്സാരമായ കാര്യങ്ങളല്ല. സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കുമെതിരെ രാഷ്ട്രീയമായി വിട്ടുവീഴ്ചയില്ലാതെ ധീരമായി പൊരുതുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പോലും ഇത്ര കൃത്യമായി അമിത്ഷയ്ക്കെതിരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രത്യേകത വലിയ പ്രത്യേകതയാണ്. കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനോടും മോഡിയോടും അമിത്ഷായോടും
ചില വിധേയത്വങ്ങൾ കാണിക്കുന്നു, മൃദുഹിന്ദുത്വം സമീപനം സ്വീകരിക്കുന്നു എന്നു പോലും വിമർശിക്കപ്പെടുന്ന കാലമാണ് അത്. ആ വിമർശനം കേരള രാഷ്ട്രീയത്തിലെ, കേരളത്തിൻ്റെ സാമുദായിക രാഷ്ട്രീയത്തിലെ ഒരടിയൊഴുക്കാണ്. കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിങ്ങളെ കൃത്യമായി അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ്, ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടമായ CPM മാറുന്നു, അതിൻ്റെ നായകൻ പിണറായിയാണെന്നുള്ള മട്ടിലുള്ള പ്രചണ്ഡമായ ക്യാമ്പയിൻ നടക്കുന്നു. നിസ്സാരമായ കാര്യമല്ല. ആ ക്യാമ്പയിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത്. ആ പറച്ചിൽ അമിത്ഷായ്ക്കെതിരെ കൃത്യമായി നേരത്തെ പറഞ്ഞപോലെ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്കും നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല, ചിലരുടെ കാര്യമല്ല. ആ തരംഗം, ആ വേവ് അങ്ങനെ നിൽക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പിന്നെ ഒരു കാര്യം, LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അതിന് മുന്നോടിയായി ആദ്യം CPMന് പട്ടിക വന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ 7 സീറ്റുകൾ സഫർ ചെയ്തുകൊണ്ട് 85 സീറ്റുകളിൽ അവർ മത്സരിക്കുന്നു. പുതുതായിട്ട് വന്ന ഘടകകക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടി CPM, അതായത് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPM ആണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യേണ്ടതെന്നുള്ള തികഞ്ഞ മാതൃക കാണിച്ചുകൊണ്ട് 92 സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ച CPM തവണ 85 സീറ്റിൽ മത്സരിക്കുന്നു, ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അത് ആ പട്ടികയുടെ വലിയ പ്രത്യേകതയുണ്ട്. യുവാക്കൾ, സ്ത്രീകൾ, വിദ്യാസമ്പന്നർ, കൃത്യമായും കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെ, കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാവിയെ നിർണയിക്കാൻ കെൽപ്പുള്ളവർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആളുകളുടെ, അതായത് 30 മുതൽ 70 വരെ വയസ്സ് വരെയുള്ള ആളുകളുടെ ഊർജ പ്രവാഹമാണ് ആ സ്ഥാനാർത്ഥി പട്ടിക. അതങ്ങനെ തന്നെ പറയണം. ചില കാര്യങ്ങളെ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയം പറയുന്നു എന്ന് പറഞ്ഞാൽ ആക്രമിക്കാറുണ്ട്. മാധ്യമ പ്രവർത്തകർ പിന്നെ രാഷ്ട്രീയമല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് എന്ന് തിരിച്ച് നമ്മൾ ചോദിക്കാറുമുണ്ട്. ഫാസിസം അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള വന്യമായ മുഖം, അക്രമോത്സ മുഖം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ജനാധിപത്യത്തിൻ്റെയും മതനിരപക്ഷതയുടെയും ഫാസിസ്റ്റ് വിരുദ്ധ പക്ഷത്തിൻ്റെയും കൂടെ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയുക എന്നുള്ളത് മാധ്യമപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്, ചുമതലയാണ്. അതാണ് പറയുന്നത്.